ഹായ് വെൽക്കം ടു തഹാനിസ് വേൾഡ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് പുതിനില ചട്നി എന്നും പറയുന്നുണ്ട്. നമ്മൾ എല്ലാ റൈസിനും അതുപോലെ തന്നെ നമ്മുടെ ദോശയ്ക്കും ഉഴുന്നുവടയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു ചട്നിയാണ്. അപ്പോൾ ഇതിന് ഞാൻ ഇവിടെ ഒരു പിടി മല്ലിയിൽ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം അതുപോലെ തന്നെ പുതിനില എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് തൈര് ആവശ്യമായിട്ടുണ്ട് നമുക്കിതിലേക്ക്. അതുപോലെ തന്നെ ചെറിയ ജീരകവും ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങയും പഞ്ചസാരയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്ന പുതിനയിലെയും മല്ലിയിലെയും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിക്കണം. അതുകൊണ്ടാണ് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെറിയ ജാറാട്ടോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് തവണ ഇത് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് നന്നായിട്ടൊരു നല്ലൊരു ക്വാണ്ടിറ്റി തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചാണ് വേണ്ടെങ്കിലും ആ കുറച്ചായിട്ട് എടുത്താൽ മതി. അപ്പോൾ രണ്ട് മൂന്ന് തവണ അടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഞാൻ ഒരു വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ജസ്റ്റ് അടിച്ചെടുക്കുമ്പോൾ തന്നെ അതെല്ലാം താണിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് അധികം പുളിപ്പില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തൈരൊരു മൂന്ന് ടേബിൾ സ്പൂണുമോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഒഴിച്ച് വെക്കുന്നത് ആ പാത്രത്തിലോട്ട് ആദ്യം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടിച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല തിക്കായിട്ട് കിട്ടും. ചട്നി നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ലെമണിൻ്റെ പകുതി മതി. അപ്പോൾ നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ കൂട്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.